നമുക്ക് പേൾ നോട്ട് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. 6 സ്ട്രാൻഡ്സിലാണ് എംബ്രോയിഡറി ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കാം. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഇതുപോലെ നീഡിൽ എടുക്കാം. എന്നിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്ക് നീഡിൽ ഇവിടെ കുത്തി ഇങ്ങോട്ട് കൊണ്ട് നിർത്താം. ഇതുപോലെ ഒരുപാട് ഗ്യാപ്പ് വിടണ്ട, ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ നീഡിൽ കൊണ്ട് നിർത്താം. എന്നിട്ട് ഇതുപോലെ മെല്ലെ നമുക്ക് വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ നീഡിൽ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ വേണം ഇതുപോലെ നിൽക്കാൻ. എന്നിട്ട് നമുക്ക് മെല്ലെ ഇതുപോലെ നീഡിൽ വലിച്ചു കൊടുക്കാം. ഇതുപോലെ വരും. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഇവിടെ കുത്തി ഇങ്ങോട്ട് ഇതുപോലെ, എന്നിട്ട് മെല്ലെ നമുക്ക് നീഡിൽ ഇതുപോലെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ത്രെഡ് എപ്പോഴും നീഡിലിൻ്റെ താഴെയായിരിക്കണം ഇതുപോലെ വരേണ്ടത്. എന്നിട്ട് നമുക്കിതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. ഇങ്ങനെ നമുക്ക് ഈ ലൈൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഇവിടെ ഇറക്കി കൊടുക്കാം. സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ പേള് തയ്ച്ച് വെച്ചേക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.